ജനങ്ങളെ ബോധ്യപ്പെടുന്നതിൽ മാധ്യമങ്ങൾ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ അതിനെ ആദ്യമായി നിങ്ങളോടാണ് നന്ദി രേഖപ്പെടുത്തേണ്ടത്. എല്ലാ മാധ്യമങ്ങളോടും അതിനുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. എന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് നന്ദി പറയുന്നതിന് മുൻപ് കേരളത്തിലെ ജനതയോടാണ് നന്ദി പറയേണ്ടത്. കാരണം ജനതയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കുറേ ശ്രമങ്ങൾ നടക്കുമല്ലോ. ആ ശ്രമത്തിൽ കുടുങ്ങാതെ ശരിയായ നിലപാട് സ്വീകരിക്കാൻ ജനങ്ങൾക്ക് പൊതുവിൽ കഴിഞ്ഞിട്ടുണ്ട്. ആ ജനങ്ങൾക്ക് സ്വാഭാവികമായും ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പൊതുജീവിതത്തിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഉയർന്നു നിൽക്കേണ്ട ജനാധിപത്യ മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ, ഇതിൽ ഒരു തകർച്ചയും സംഭവിച്ചുകൂടാ എന്ന നിശ്ചയദാർഢ്യമാണ്, ജനങ്ങളുടെ നിശ്ചയദാർഢ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ LDF സർക്കാരിൻ്റെ ഭരണം ജനങ്ങളുടെ ഈ മാൻഡേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അതിൻ്റെ സത്ത പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഭരണമാണ് LDF സർക്കാർ കാഴ്ചവെച്ചത്. തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു, മതനിരപേക്ഷ അഴിമതി വിമുക്ത വികസിത കേരളം എന്നതാണ് ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നത്. ആ മുദ്രാവാക്യം ജനങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജനം അംഗീകരിച്ച ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഈ മുദ്രാവാക്യം സഫലമാക്കാനുള്ള നടപടികളായിരിക്കും LDF ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഇവിടെ വികസനത്തിൽ ഏറ്റവും പ്രധാനം അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതയാണ്. ഇപ്പോൾ ഭൂമി, ഗതാഗതം, വൈദ്യുതി തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ വികസനത്തിന് ഒഴിച്ചുകൂടാത്തതാണ്. ഇത്തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ, പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ചില്ലറ അസൗകര്യങ്ങൾ സ്വാഭാവികമായി ഉണ്ടായേക്കാം. ഇപ്പോൾ നാടിൻ്റെ പൊതു താല്പര്യത്തിന് മുൻതൂക്കം കൊടുത്ത് ഈ അസൗകര്യങ്ങൾ ഉണ്ടാകുന്നവരുടെ പ്രശ്നങ്ങൾ യഥാർത്ഥ രീതിയിൽ കണ്ടുകൊണ്ട് അവ പരിഹരിക്കുന്നതിനും അങ്ങനെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള നിലപാടായിരിക്കും LDF ഗവൺമെൻറ് സ്വീകരിക്കുക. അത്തരത്തിലുള്ള നടപടികളുമായിരിക്കും LDF ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ഇക്കാര്യത്തിൽ മാധ്യമങ്ങളുടെ പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക നില അത്ര ഭദ്രമായല്ല നിൽക്കുന്നത്.
നിങ്ങൾക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. ഇപ്പോൾ സി എൻ ഡി ജി റിപ്പോർട്ട് അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ മൊത്തം കടം 154,057 കോടി രൂപയാണ്. 154,057 കോടിയാണ് സി എൻ ഡി ജി റിപ്പോർട്ട് അനുസരിച്ചുള്ള നമ്മുടെ കടം. സി എൻ ഡി ജി റിപ്പോർട്ടിന് ശേഷമുള്ള കടവും ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. കരാറുകാർക്ക് 3,000 കോടി രൂപ കൊടുക്കാനുണ്ട്. ക്ഷേമപെൻഷൻ കുടിശ്ശിക വലിയ തോതിലാണ്, 1,230 കോടി കവിയും. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള പെൻഷൻ കുടിശ്ശിക 740 കോടിയാണ്. അപ്പോൾ സാമ്പത്തിക നില അതീവ ഗുരുതരമാണെന്നർത്ഥം. എന്ന് വെച്ച് ഭാവിയാകെ അന്ധകാരം നിറഞ്ഞതാണ് എന്നൊന്നും പറയുകയല്ല. ഏതിരുട്ടിലും ഒരു വെളിച്ചം തെളിഞ്ഞു വരും, അത് വഴി കാണിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്, അത് മറികടക്കാൻ ഭാവനാപൂർണമായ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കും. വിഭവ സമാഹരണം നടത്തുന്നതിനുള്ള പദ്ധതികളും ഉണ്ടാകും. ഇപ്പോൾ ചിട്ടയായ പ്രവർത്തനവും രാഷ്ട്രീയ ഇച്ഛാശക്തിയും ജനങ്ങളുടെ പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും മറികടക്കാൻ കഴിയും എന്നാണ് കാണുന്നത്. എൽ ഡി എഫ് മന്ത്രിസഭയുടെ ആദ്യ യോഗ തീരുമാനങ്ങൾ പരിശോധിച്ചാൽ തന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയർത്തിയ കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് കാണാൻ കഴിയും. അത് ഞാൻ ആവർത്തിക്കുന്നില്ല, നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് എന്തായിരുന്നു ആ തീരുമാനങ്ങൾ എന്നത് ഇപ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. ഇപ്പോൾ ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ക്ഷേമ ആശ്വാസ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനായുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക തന്നെ ചെയ്യും. ഇത്തരമൊരു ദ്വിമുഖ പരിപാടിയാണ് ഹ്രസ്വകാലം, അതേസമയം തന്നെ ദീർഘകാലത്തേക്കുള്ള പദ്ധതികളും. അത്തരത്തിലൊരു ദ്വിമുഖ പരിപാടിയാണ് സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാക്കുന്നത്. 13ാം പഞ്ചവത്സര പദ്ധതിക്ക് രൂപം നൽകാനും ആസൂത്രണ ബോർഡ് തുടരാനും നിശ്ചയിച്ചത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കാഴ്ചപ്പാടുകളുടെ ദൃഷ്ടാന്തമാണ്. കേന്ദ്രത്തിൽ ആസൂത്രണ കമ്മീഷൻ വേണ്ടെന്ന് നിശ്ചയിച്ചാൽ ഇവിടെ ആസൂത്രണ ബോർഡ് വേണ്ട എന്ന സമീപനമല്ല സർക്കാരിനുള്ളത്. സംസ്ഥാനത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള നയസമീപനങ്ങൾ തന്നെ സർക്കാർ ആവിഷ്കരിക്കും. ഇവിടെ സ്റ്റേറ്റ് സിവിൽ സർവീസിനെ കുറിച്ച് നേരത്തെ മുതലേ ഒരു ആശയം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അടക്കം വരുന്ന സ്റ്റേറ്റ് സിവിൽ സർവീസ് കേഡർ രൂപീകരിക്കുമെന്ന് എൽ ഡി എഫ് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഭരണ നടപടികൾ ഫലപ്രദമാകാൻ കേന്ദ്രതലത്തിലുള്ളതുപോലെ ഡയറക്ടറേറ്റ് രീതിയിലുള്ള വികേന്ദ്രീകൃത സംവിധാനം നടപ്പാക്കുന്നതിനും നടപടികൾ സ്വീകരിക്കും.
ഉയർന്നു വരുന്ന എല്ലാ പരാതികളിലും മുന്നിലെത്തുന്ന പ്രശ്നങ്ങളിലും 30 ദിവസത്തിനുള്ളിൽ സർക്കാർ തലത്തിൽ തീർപ്പുണ്ടാക്കാനുള്ള സംവിധാനവും സൃഷ്ടിക്കും.